നമസ്കാരം എല്ലാവർക്കും. കപ്പിൾസ് ഇൻ ആഫ്രിക്കയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ട്രെയിൻ യാത്രയ്ക്കായിട്ടാണ്. ഏകദേശം കുറേ നാളായിട്ട് നിർത്തി വെച്ചിരുന്നൊരു ട്രെയിൻ സർവീസായിരുന്നു അത്. ഇപ്പം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്തോടെയാണ് പ്രസിഡൻറ്റ് വീണ്ടും ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അന്നോട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് ഈ ട്രെയിനിലൊന്ന് യാത്ര ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് കുറേ നാളായിട്ട് പറ്റിയില്ല, ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ 2:30 ട്രെയിൻ, നമ്മൾ ഷാർപ്പ് ടൈമിൽ എത്തി, ടിക്കറ്റ് ഒക്കെ ഓൾറെഡി എടുത്തു. അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ ഇൻട്രോ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്താണ് എക്സ്പീരിയൻസ് മുമ്പ് ട്രെയിൻ നമ്മൾ നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ ഇവിടുത്തെ? എല്ലാം നമ്മൾ ട്രെയിന് നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ട്, നാട്ടിൽ വെച്ച് ട്രെയിനിൽ പോയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ എക്സ്പെക്ടേഷൻ തന്നെ ഉള്ളു. അത് കൂടുതലുണ്ടോയെന്ന് കയറിയതിന് ശേഷം അറിയുള്ളൂ, എന്തെങ്കിലും നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താണുള്ളതെന്ന് കയറിയതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു ഊട്ടി ടൈപ്പ് ട്രെയിൻ ആണെന്ന് തോന്നുന്നില്ലേ ഇവിടുത്തെ? അത്ര വലിയ ടൈപ്പ് ട്രെയിൻ അല്ല, ഇത്തിരി സമയം കൂടും, മീറ്റർ ഗേജ് അല്ലേ, ഇത്തിരി ഇതുണ്ട്. ആ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പുറകെ കാണാം. അപ്പം അറുഷയിൽ നിന്ന് നമ്മുടെ ട്രെയിൻ യാത്ര ഇവിടെ തുടങ്ങിയാണ്. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇത്തിരി കറക്റ്റ് ടൈമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് കയറി. അപ്പം ഇവിടെ തുടങ്ങിയാണ് ട്രെയിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ട്രെയിൻ പോലെയൊക്കെ തന്നെ ഒരു ലോക്കൽ ക്ലാസ്സിലിരിക്കുന്ന അത് ഇത് തന്നെയല്ലേ. പക്ഷേ സീറ്റൊക്കെ കുറച്ചുകൂടെ ബെറ്ററാണ്, നല്ല ഫെസിലിറ്റി ഉണ്ട് അവിടെ. അതായത് ഇവിടെ ഇപ്പോൾ ഓടുന്ന ഈ ക്ലാസ് ഇത് ഡീലക്സ് ട്രെയിനാണ്. രണ്ട് തരം ട്രെയിനുകളാണ് ഇവിടെ ഓടുന്നത്, ഒന്ന് ഓർഡിനറിയും ഡീലക്സും, അല്ലെ ഡീലക്സ് ആണ് ഈ ട്രെയിൻ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണിച്ചു തരാം. നട ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്, ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ആ അതെ അതെ, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു. അപ്പം നമ്മുടെ ഫ്ലൈറ്റിലേക്ക് ട്രാവൽ ചെയ്തതിനോടെയാണ് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. സൊഹേലിയിലാണ് അനൗൺസ്മെന്റ് ഇവിടെ നടക്കുന്നത്. വലിയ തിരക്കില്ല, ഇനി ചിലപ്പം ഫ്രണ്ടിലൊക്കെ സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ കുറച്ചുകൂടെയൊക്കെ ആളുകൾ കാണും. ഇവിടുന്ന് കൂടുതൽ ആളുകളും ദാർസലാമിലൊക്കെ പോകുന്നവരാണ് കൂടുതൽ ഇത് പ്രിഫർ ചെയ്യണേ. എന്നാലും വളരെ അഫോർഡബിളും ഇവിടെ ഉള്ളവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് ഓഫർ ചെയ്യണേ. എന്ത് കുലുക്കോ ഇത്! നമ്മുടെ നാട്ടിൽ ഈ കുലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ എവിടെ പോകുന്ന ഒരു കളവട്ടി പോകുന്ന ഫീൽ ഉണ്ടല്ലേ, നല്ല കുലുക്കുണ്ട്. ആ വീഗാലാൻഡിൽ ഒരു റൈഡിന് പോകുന്ന ഒരു ഇതാണ്. ഇതാണ് ട്രെയിനിന്റെ ഉൾവശത്തെ കാഴ്ച. ഈ ട്രെയിൻ പോകുമ്പോൾ രണ്ട് സൈഡിലും പൊടി പറക്കുന്നതായിട്ട് കാണാം. ഭയങ്കര കുലുക്കമാണ്.
സ്ലീപ്പർ ക്ലാസ്. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ. ഇവിടെ നമ്മൾ ഉസാഡ് റിവറിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഭയങ്കര പൊടിയാണ്, രണ്ട് സൈഡും ഭയങ്കര പൊടിയാണ്. ഇപ്പോഴത്തെ ഈ സൗണ്ട് ഭയങ്കര ചെവി അടിച്ചു. പക്ഷെ ഈ സൗണ്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഓരോ സൗണ്ടുകൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ സിമ്പലാണ്, ഒരു സൗണ്ട് അടിക്കും ഒരു വിസിലേക്ക്. സാമൂല ഇന്ന് ആദ്യമായിട്ട് ട്രെയിനിൽ കയറി. ഫസ്റ്റ് ടൈം യാ, ഫസ്റ്റ് ടൈം. ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? ഇറ്റ്സ് ഗുഡ്. അതായത് സാമൂല അരിഷൽ ഉണ്ടായിട്ട് ആദ്യമായിട്ട് ഒരു ട്രെയിനിൽ കയറും. അങ്ങനെ സാമൂലിന് ട്രെയിനിൽ കയറ്റാൻ നമ്മളൊരു അവസരം കൊടുത്തിരിക്കുകയാണ്. സാമൂലിന് സ്വന്തമായിട്ട് പോകാം, എന്തോ ഒരു ദൈവനിമിത്തമായിട്ട് നമ്മൾ വഴി പോകുന്നു. അതായത് നമ്മുടെ കൂടെ വന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇറ്റ് വാസ് ഓക്കെ. യു എൻജോയ്ഡ്? എൻജോയ്ഡ് അല്ലോ. 1925 സെപ്റ്റംബർ 27 450 പാസഞ്ചേഴ്സുമായി യാത്ര ആരംഭിച്ച ട്രെയിനിൻ്റെ ജീവിതയാത്ര ഇന്ന് 2021 ഈ നൂറ്റാണ്ടിൽ എത്തി നിൽക്കുകയാണ്. ഞങ്ങളിന്ന് ഇവിടെ വന്നത് ഒരു ട്രെയിൻ യാത്രയ്ക്കാണ്. അപ്പോൾ ട്രെയിനിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ അറുഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മുമ്പ് ഇവിടെ ഈസ്റ്റ് ആഫ്രിക്കൻ റെയിൽവേസ് ആൻഡ് ഹാർബേഴ്സ് കോർപ്പറേഷൻ എന്നായിരുന്നു ആദ്യം കെനിയയും ടാൻസാനിയയും ഉഗാണ്ടയും തമ്മിലുള്ള ഈ റെയിൽ അസോസിയേഷനായിട്ടുള്ള ആ കമ്പനിയുടെ പേര്. അതിനുശേഷം 1977 അത് സ്പ്ലിറ്റ് ആകുകയും പിന്നെ ഓരോ രാജ്യങ്ങൾ അവരവരുടെ അസറ്റുകൾ വീതം വെച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റേതായ റെയിൽവേ കോർപ്പറേഷൻ രൂപീകരിച്ചു. ഉഗാണ്ട റെയിൽവേ കോർപ്പറേഷൻ, റെയിൽവേ ലിമിറ്റഡ്, ടാൻസാനിയ റെയിൽവേ ലിമിറ്റഡ്, കെനിയ റെയിൽവേ ലിമിറ്റഡ്, അങ്ങനെ വ്യത്യസ്തമായ പേരുകളിൽ വ്യത്യസ്തമായ രീതിയിൽ അവർ ഓപ്പറേഷൻ ആരംഭിച്ചു. മറ്റൊരു വിശേഷം കൂടിയുണ്ട്, ഈ ടാൻസാനിയ റെയിൽവേ നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനി മുമ്പ് ഓൺ ചെയ്തിരുന്നു എന്നൊരു കാര്യം കൂടി നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. 2007 റൈറ്റ്സ് ലിമിറ്റഡ് ഓഫ് ഇന്ത്യ എന്ന കമ്പനി ഇതിൻ്റെ ഷെയർ അക്യൂർ ചെയ്യുകയും ഏകദേശം 51% ഷെയർ അവരുടെ കയ്യിലാകെ 49% ഗവൺമെൻറ്റിൻ്റെ കയ്യിലുമായിരുന്നു. ആ കോൺട്രാക്റ്റ് ഏകദേശം 2011 വരെ നിലനിൽക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് കൺസഷൻ ബേസിലായിരുന്നു ആ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർ തമ്മിലൊരു മ്യൂച്വൽ കോൺഫ്ലിക്ട്സിൻ്റെ പുറത്ത് ആ ബന്ധം വേർപിരിയുകയും 2011 വീണ്ടും ടാൻസാനിയ റെയിൽവേ കോർപ്പറേഷൻ അത് ഏറ്റെടുക്കുകയും പിന്നെ ടാൻസാനിയ റെയിൽവേ ലിമിറ്റഡ് എന്ന രീതിയിൽ ഇത് ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തു.
ഒരുപക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു സേഫ്റ്റി ഇഷ്യൂ അല്ലേ എന്ന്. എന്നാൽ ഒരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു, ഇവിടെ നിന്ന് ആഴ്ചയിൽ 3 ട്രെയിൻ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ സമയം 2:30 ആണ്. അതിനുശേഷം ഒരു ട്രെയിനും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയാണ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. ടാൻസാനിയ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ആക്സിഡൻറ്റിൻ്റെ കഥയാണ് പറയാനുള്ളത്. അതായത് 2002 ദാർസലാമിൽ നിന്നും ഡോഡോമിലേക്ക് പുറപ്പെടുകയായിരുന്നു ഈ ട്രെയിൻ. അത് ഏകദേശം ഒരു കുറേ ദൂരം എത്തുകയും ഇഗാണ്ടു എന്ന് പറയുന്ന ഒരു ഹില്ലിൻ്റെ മുകളിലെത്തുകയും അവിടെ എത്തിയപ്പം മുകളിലേക്ക് കയറിയപ്പോൾ ആ ഹില്ലിന് മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്യുകയും അത് ഫെയിലർ മനസ്സിലാക്കി അത് ചെക്ക് ചെയ്തിട്ട് വീണ്ടും അത് യാത്ര അതിൻ്റെ പീക്ക് സ്റ്റേജിലെത്തി അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയപ്പോഴും ആണ് ഇത് ചെക്ക് ചെയ്തത്. ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് യാത്ര ആരംഭിച്ചപ്പോൾ വീണ്ടും ബ്രേക്ക് ഫെയിലർ ഉണ്ടാകുകയും അത് താഴേക്ക് വരികയും ഡൊഡോമയിൽ നിന്നും ദാർസലാമിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ഗുഡ്സ് ട്രെയിനുമായി വന്ന് കൂട്ടിയിടിക്കുകയും അതായത് ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെയാണോ കയറി അതേപടി ഈ ട്രെയിൻ പുറകോട്ട് വന്ന് ഈ ഗുഡ്സ് ട്രെയിനുമായി ഇടിക്കുകയും അങ്ങനെ ഏകദേശം 251 പേരോളം മരിക്കപ്പെടുകയും ചെയ്യുന്നു. അന്ന് ഈ മരണസംഖ്യ ഇത്രത്തോളം ആകാൻ മറ്റൊരു കാരണം കൂടി ഡൊഡോമയിൽ അത്രത്തോളം ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റികളൊന്നും ഇല്ലായിരുന്നു. അപ്പം എന്താണ് അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ എന്താണ് എന്ത് പ്രവർത്തനം പറഞ്ഞത് ആ കട്ടി ആ മറ്റു രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുത്തു. അതുകൊണ്ടാണ് അതിൽ 50 പേരെ തിരിച്ചറിയാതെ അവിടെ തന്നെ അടക്കുകയൊക്കെ ചെയ്തു. അതൊരു എന്നും ദുഃഖിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. അവയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ റെയിൽവേയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഇത് എന്നും ദുഃഖിക്കപ്പെടുന്ന ഒരു ദിനമായിരിക്കും. എന്നാൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കൊളീഷൻ നടന്നത് അത് എത്യോപ്യയിലാണ്. ഏകദേശം 1985 ആ കൊളീഷൻ നടന്നത്. അതിലേകദേശം 420 പരം ആളുകൾ മരിക്കപ്പെട്ടു. ഇത് രണ്ടാമത്തെ ട്രെയിൻ കൊളീഷനാണ് ഈ നടന്ന സംഭവം. അപ്പം ട്രെയിനിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു, ഏറ്റവും കൂടുതൽ റെയിൽവേ ദൂര രാജ്യം സൗത്ത് ആഫ്രിക്കയാണ്. ഏകദേശം 22,000 കിലോമീറ്റർ ഉണ്ട്. എന്നാൽ അത് ഏറ്റവും കുറവുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കണക്ക് കണ്ടതാണ്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് അറിഞ്ഞോ, കാരണം അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഡേറ്റ ആയിരുന്നില്ല അത്. ഞാൻ കണ്ടത് ജിബൂട്ടിയിലായിരുന്നു. അവിടെ ഏകദേശം 100 കിലോമീറ്ററുകളേ ഉള്ളൂ. അതാണ് ഈ റെയിൽവേയുടെ കഥ. പിന്നെ ഒരു പക്ഷേ നമ്മൾ ഈ ട്രെയിൻ യാത്ര കണ്ടിട്ടോ ആരെങ്കിലും ചിന്തിക്കുകയാണ്, ടാൻസാനിയ ഇത്രയ്ക്ക് പുരോഗതി ഇല്ലാത്തൊരു രാജ്യമാണോ? ഇവിടുത്തെ റെയിൽവേ ട്രാക്കുകളെല്ലാം മീറ്റർ ഗേജാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ വലിയൊരു പ്രൊജക്റ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ പ്രൊജക്റ്റ് ദാർസലാമിൽ നിന്നും ഡൊഡോമയിൽ നിന്നും ബുറൂണ്ടി കണക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് റവാണ്ടയുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് പറയാനുണ്ട്. അതിനുശേഷം DRC കോങ്കോയിലേക്ക് പോകണമെന്നൊക്കെയുള്ള ഒരു പ്ലാനുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഏകദേശം തുടങ്ങി. ഏകദേശം ഒരു പകുതി എനിക്ക് തോന്നുന്നൊരു ഒരു ഡൊഡോമയ്ക്ക് ഇവർ അടുത്ത് വരെയുള്ളൊരു 50% ഒരു 70-50% ഫിനിഷ് ആയെന്നാണ് തോന്നുന്നത്. അതിൻ്റെ കൃത്യമായ കാരണം കൺസ്ട്രക്ഷൻ്റെ എത്ര കഴിഞ്ഞു എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണയില്ല. എന്നാലും കഴിഞ്ഞു. പക്ഷേ ഇതൊരു വലിയ പ്രൊജക്റ്റാണ്. ഏകദേശം $10 ബില്യൺ US ഡോളറിൻ്റെ പ്രൊജക്റ്റാണ്. അതിന് മുകളിലാണ്, 14 ബില്യണോളമാണ് പറയപ്പെടുന്നത്. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ഗേജ് ആണ് യൂസ് ചെയ്യണത്. സ്റ്റാൻഡേർഡ് ഗേജുള്ള റെയിൽവേ ട്രാക്കാണ്. അത് മാത്രമല്ല, അത് ഇലക്ട്രിക്കലാണ്. ഇലക്ട്രിക്കൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ അതിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അത് വളരെ മോഡേണൈസ് ചെയ്തുള്ള രീതിയിലുള്ളൊരു റെയിൽവേ കൺസ്ട്രക്ഷൻ രീതിയാണ്. ചൈനയൊക്കെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യണത്. ചൈനയുടെ ഫണ്ടുണ്ട്, US ഫണ്ടുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് ഗേജ്. അതുപോലൊക്കെ തന്നെ കെനിയയും അവരുടെ സ്റ്റാൻഡേർഡ് ഗേജ് റെയിൽവേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പക്ഷേ ഡീസലാണ്. അത് മണിക്കൂറിൽ 120 കിലോമീറ്ററേ പോകത്തുള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ ടാൻസാനിയ ഡെവലപ്ഡാണ്. പക്ഷേ അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വന്ന ട്രെയിൻ ഒരു പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ, കാരണം ഭയങ്കര ഷെയ്ക്കാണ്. അതിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പൊടിയാണ്. കാരണം ഈ ട്രാക്കൊന്നും വല്ലപ്പോഴും വല്ല ട്രെയിനുള്ളേ, അത് ക്ലിയർ ചെയ്യുന്നത് ഈ പോകുന്ന സമയത്തായിരിക്കും ക്ലിയർ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റേഷനോ കാര്യങ്ങളോ ഉണ്ട്, അങ്ങും ഇങ്ങൊക്കെ ഉണ്ട്. ബാക്കിയുള്ള വണ്ടികൾ പോകുന്ന റോഡിനോട് ചേർന്ന ഭാഗത്ത് ആ സമയത്തൊന്ന് നിർത്തി കൊടുക്കും, അത് പോകും. ആ ഹോൺ അടി കേട്ട് നിർത്തിക്കും, പോകും. ആ ഒരു രീതിയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ കൂട്ടിലൊക്കെ മറ്റേ അടച്ചിടുന്ന പരിപാടിയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ആ സമയമാകുമ്പോൾ ആ ഹോണടിക്ക് മുന്നേ തന്നെ ആളുകൾ മാറി വണ്ടി ട്രെയിൻ പോകും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതൊരു പുതുമയുള്ളൊരു കാഴ്ചയായിരിക്കില്ല. ട്രെയിൻ എല്ലാ നമ്മുടെ നാട്ടിലൊക്കെ ഡെയിലി ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. പക്ഷേ ഇവിടെ ആറുഷയിലെ ജനങ്ങൾക്ക് ഇതൊരു പുതിയ കാര്യം തന്നെയാണ്. കാരണം വളരെ കാലമായിട്ട് നിർത്തി വെച്ചിരുന്ന ഈ ഒരു റെയിൽവേ സർവീസ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കുറച്ച് നാളായിരുന്നു. കഴിഞ്ഞ വർഷം ലാസ്റ്റിലൂടെയാണ് വീണ്ടും ഇത് പുനരാരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ പിന്നെ നമുക്ക് പുതുമയാണ്. കാരണം നമ്മളിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ്
ഇവിടെ ഒരു ഓരോ രാജ്യത്തെയും ട്രെയിനും അതിന്റെ സൗകര്യങ്ങളും. പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ആകാംക്ഷ സത്യത്തെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ തന്നെ മനസ്സിലാക്കുക. കുട്ടികൾ ഇതിന് കൂടെ ഓടുകയാണ്, അല്ലെങ്കിൽ ട്രെയിൻ വരുന്ന കാണുമ്പോഴേ കുട്ടികൾ എവിടെ നിന്നെങ്കിലും ഓടി വന്ന് നോക്കുന്നു, എല്ലാവരും കൈ കാണിക്കുന്നു, അവർക്കെല്ലാം ഒരു ആകാംക്ഷയാണ്. അതെ, പക്ഷെ എന്നാലും ഇവിടെ ഇവിടെ അത് തന്നെ, ഇവിടെ കുട്ടികൾ മാത്രമല്ല എല്ലാവരും അത് പുതുമയുള്ള ഒരു കാഴ്ചയാണ്. കാരണം വളരെ കാലത്തിന് ശേഷമാണ് അത് ഇത് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. പ്രസിഡന്റാണ് വീണ്ടും ഇത് ഇനാഗുറേഷൻ ചെയ്തത്. അപ്പൊ അന്നോട്ട് ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു യാത്ര, ഇവിടുത്തെ ട്രെയിൻ യാത്ര എന്താണെന്നൊന്ന് അനുഭവിക്കണം എന്നൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അതും സാധിച്ചു, അങ്ങനെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപക്ഷെ നാട്ടിലേക്ക് കൊച്ചിയിൽ ഇപ്പം മെട്രോ വന്നപ്പോൾ അതിൽ ട്രാവൽ ചെയ്യാൻ ആളുകൾ എങ്ങനെ ആകാംക്ഷയോടെ പോയോ അതുപോലെ ഞങ്ങൾ പോയി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി കുലുക്കവും ഒത്തിരി പൊടിയൊക്കെ അനുഭവിച്ചുവെങ്കിലും ആർക്കെങ്കിലും ടാൻസാനിയയിൽ വന്നിട്ട് ഈ ട്രെയിൻ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ദാർസലാമിലേക്കുണ്ട്. ഇവിടെ നിന്ന് 2:30 പുറപ്പെട്ട് കഴിഞ്ഞാൽ നാളെ ഏകദേശം 6 PM എത്തുന്നത്. അപ്പോഴേ ഏകദേശം 24 hours മുകളിലുള്ള യാത്രയാണ് ഇവിടെ നിന്ന് ദാർസലാമിലോട്ടുള്ള യാത്ര. അപ്പോൾ ആർക്കെങ്കിലും യാത്ര ചെയ്യണോ ആഗ്രഹമുണ്ടെങ്കിൽ, സ്ലീപ്പർ ക്ലാസ് എടുത്ത് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് സ്ലീപ്പർ ക്ലാസ്സിനും കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. തേർഡ് ക്ലാസ്സിനൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റും. അത് booking.trc.co.tz എന്നാണ്, booking.trc.co.tz എന്നാണ് ബുക്കിംഗ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ സൈറ്റിൽ കയറി ജോയിൻ ചെയ്യുന്നില്ല, ലോഗിൻ ചെയ്തിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ട്രെയിൻ അവൈലബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ നോക്കാം, എന്നിട്ട് ട്രാവൽ ചെയ്യാം. ഇത് എക്സ്പെഷ്യലി ആരെങ്കിലും ടൂറിസ്റ്റുകൾ വരുമ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, പിന്നെ ഇവിടെ ഉള്ളവർക്കും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ പുതുമയില്ലാത്ത ഒരു ഞങ്ങൾക്ക് പുതുമയുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ പറയാൻ. പിന്നെ ബാക്കിയുള്ള പ്രൊസീജിയർ അറിയാമല്ലോ, നമ്മളെപ്പോഴും പറയുന്നതാണ്. അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. അഭിപ്രായം കമൻ്റ് ചെയ്യുക, മോശം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ള അഭിപ്രായങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കാണുക അഭിപ്രായം പറയും. ഇനി മറ്റാരെങ്കിലും ഈ ട്രെയിൻ യാത്ര മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പഴയ എക്സ്പീരിയൻസ് പറയാം. പിന്നെ ഒരു ചെറിയ കഥ പറയാം, അധികം സമയം എടുക്കുന്നില്ല. പണ്ട് ഇവിടെ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രെയിൻ ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ ഒരു എടുത്ത് വെച്ച് നിന്നു, എന്നിട്ട് അപ്പോൾ ആളുകളെല്ലാം ആകാംക്ഷയോട് നോക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഡ്രൈവറെ കാണാനില്ല. ഒരു 2-2 hours കഴിഞ്ഞ ശേഷമാണ് വന്നത്. വന്നതിനായപ്പോൾ അറിഞ്ഞത് എന്താണ്, ഡ്രൈവർ എവിടെ പോയിരുന്നു വെച്ചാൽ ഒരു കല്യാണത്തിന് പോയതാണ്. കല്യാണത്തിന് പോയതിന് ശേഷം തിരിച്ചു വന്നിട്ട് വീണ്ടും യാത്ര പുനരാരംഭിച്ച കഥകളൊക്കെ ഉണ്ട്, ഞങ്ങളിവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എനിവേ ഇത് വളരെ പതുക്കെയാണ് പോകുന്നത്, കുഴപ്പമില്ല. അപ്പം ട്രെയിൻ നമ്മളെക്കാളും മുന്നേ ഏകദേശം ദൂരെ പോയി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും കാണുന്നവരെ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ വിട. നന്ദി, ബൈ.